ഇപ്പൊ അവൾക്ക് ഓർമ്മ പോയിട്ട് എന്നെ തിരിച്ചറിയാത്ത നിലയ്ക്ക് എന്റെ തലയിലോട് കെട്ടിവെക്കാൻ നോക്കുവാണല്ലേ. നീ ഒരു ഭർത്താവാണെങ്കി ഇങ്ങനെ ഒരു വാചകം പറയോടാ. സത്യം പറയടാ, നീ തന്നെയാണ് അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് തല്ലിയല്ലേ. എനിക്കറിയാടാ, അത് പറയാതെ ഈ മനയുടെ മതിൽ വിട്ട് നീ പോവില്ല. ഒടുവിൽ മംഗലശ്ശേരിയിൽ ഒരാൾ പറഞ്ഞിട്ടാ ഞാൻ ലച്ചുവിന്റെ ഭർത്താവിന്റെ വേഷം കെട്ടിയെന്ന് എനിക്ക് സ്വാതിയോട് തുറന്നു പറയേണ്ടി വന്നു. സ്വാതിയോട് പറഞ്ഞല്ലേ? ആ അതെ, അങ്ങനെ പറയാതെ എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനാവില്ലായിരുന്നു. നീ നീ എന്ത് ചന്തയായി കാണിച്ച്? ഒരിക്കലും ചതിക്കില്ലെന്ന് വാക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്ത ഒട്ടും ശരിയല്ല. ഞാൻ അത് ആരാണെന്ന് വ്യക്തമാക്കിയിട്ടൊന്നുമില്ല. മംഗലശ്ശേരിയിൽ ഒരാളെന്നേ പറഞ്ഞിട്ടുള്ളൂ, പേടിക്കാനൊന്നുമില്ല. എന്നാലും അത് സ്വാതി സംശയിക്കില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ആളെ പറയാതെ എങ്ങനെയാ സംശയിക്കാൻ? ഒന്നുമില്ലെന്നേ, ഞാൻ സ്വാതിയുടെ മുന്നിൽ നിന്ന് ഒരുവിധം രക്ഷപ്പെട്ടത്. എന്തായാലും ഇതത്ര ശരിയായില്ല കേട്ടോ. ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം, ഒരു അത്യാവശ്യ കേസുണ്ട്. ഇപ്പൊ സഞ്ജു ആരെയാ വിളിച്ചേ? അല്ല, എന്റെ കാര്യമാണല്ലോ പറഞ്ഞ. നീ സ്വാതിയോട് പറഞ്ഞോ എന്ന് ചോദിച്ചു കേട്ടല്ലോ. അതാണോ? അത് കവിത അപ്പച്ച എന്നെ വിളിച്ച് ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ചോദിക്കുക. ഇവിടെ ലച്ചു നീ എങ്ങനെയാണ്, ഞാൻ ഇന്ന് ചെല്ലും, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് അറിയണത്ര. അല്ല, സ്വാതി അത് സംശയിക്കില്ലേന്ന് സഞ്ജു ചോദിച്ച എന്തിനാ? അത് അപ്പച്ചി ഓരോന്ന് ചോദിച്ചു, ശരിക്കും ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാൻ എന്തൊക്കെയോ മറുപടിയും പറഞ്ഞു. സത്യത്തില് ഞാനപ്പൊ ചിന്തിച്ചോണ്ടിരുന്നതേ മുൻപ് തിരുമേനിയിൽ ലച്ചുവിനെ രക്ഷപ്പെടുത്തിയ കാര്യ. സഞ്ജുവിന്റെ സംസാരം കേട്ടിട്ട് എന്തോ സീരിയസ് മാറ്റർ ആണെന്ന് തോന്നി. ഹേയ്, ഒന്നുമില്ലെന്നേ, ഞാനപ്പച്ചോട് സീരിയസ് ആയിട്ട് സംസാരിച്ചതാ. എങ്ങനെയെങ്കിലും അവര് ഫോൺ വെക്കാനായിട്ട്. അല്ല, ലച്ചുവിന് മെഡിസിൻസ് കൊടുക്കേണ്ട സമയമായല്ലോ, സ്വാതി അത് കൊടുത്തോ? അയ്യോ ശരിയാ, ഞാനത് മറന്നുകേട്ടോ. എന്നാ ചെല്ല്, മരുന്നെടുത്ത് കൊടുക്ക്, ടൈം തെറ്റാൻ പാടില്ല. ശരി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഒരു വിധത്തിലാ സ്വാതിയിൽ നിന്ന് രക്ഷപ്പെട്ടെ. ഇനി സ്വാതി കവിത അപ്പച്ചി എങ്ങനെ ഫോൺ ചെയ്യോ? എന്നാ പെട്ടത് തന്നെ.